പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനിൽ ഇനി അടുത്ത അലോട്ട്മെന്റുകളിൽ അടുത്ത അഡ്മിഷൻ രീതി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് ഈ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനി ഫോർത്ത് അലോട്ട്മെൻറ്റ് ഇല്ല ഒരുപാട് കുട്ടികളുടെ സ്വപ്നവും ആഗ്രഹമൊക്കെയാണ് അതിലൂടെ ഇല്ലാതായത് എന്തായാലും നിലവിലുള്ള ഒഴിവിലേക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന ഒഴിവിലേക്കും പിന്നെ കമ്മ്യൂണിറ്റി കോട്ട കുട്ടികൾക്ക് കുറേ ആളുകൾ കിട്ടി അപ്പോൾ അതിലും ഒരുപാട് ഒഴിവ് വരും ഈ ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഒരു റാങ്ക് ലിസ്റ്റ് കുട്ടികളുടെ ഓരോ കോളേജിലേക്കും അപ്ലൈ ചെയ്ത അപേക്ഷിച്ച കുട്ടികളുടെ അവരുടെ ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ഈ റാങ്ക് ലിസ്റ്റ് പതിനൊന്നാം തീയതി ഒക്ടോബർ പതിനൊന്നാം തീയതി ഈ തിങ്കളെല്ലാം അടുത്ത തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും അതനുസരിച്ച് നിലവിൽ അപേക്ഷിച്ച കുട്ടികൾ ഇതുവരെ കിട്ടാത്ത കുട്ടികൾക്കും ഹയർ ഓപ്ഷൻ നിലനിർത്തിയ കുട്ടികൾക്കും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാവുന്നതാണ് അങ്ങനെ രണ്ടാം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാതെ പോയിട്ടുള്ള കുട്ടികളെയും പുറത്തായവരെയും മാൻഡറ്ററി അടക്കാത്തവർക്കൊക്കെ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ പതിനൊന്നാം തീയതി മുതൽ കോളേജുകൾ ലഭ്യമാവും അപ്പോൾ ഈ വരുന്ന തിങ്കളല്ല അടുത്ത തിങ്കളാഴ്ച പതിനൊന്നാം തീയതി ഒക്ടോബർ പതിനൊന്നിന് കോളേജിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് എത്രയാണോ അതനുസരിച്ച് ഒഴിവുണ്ടെങ്കിൽ കോളേജിൽ അന്വേഷിച്ച് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതനുസരിച്ച് പതിനാറാം തീയതി വരെ അപ്പോൾ പതിനൊന്നാം തീയതി റാങ്ക് ലിസ്റ്റ് വരും പതിനാറാം തീയതി വരെ ഈ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രവേശനം കുട്ടികൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യുക ഒരുപാട് ആളുകൾക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കിട്ടിയ കുട്ടികൾക്ക് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രയാസകരമാണ് എന്തായാലും നമുക്കറിയാം കുറച്ച് സീറ്റുകളെ ഉള്ളൂ അതാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്തായാലും പരമാവധി കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കുന്നു നന്ദി നമസ്കാരം